അധ്യായം 12 പുസ്തകങ്ങൾ കെട്ടിടങ്ങൾ പെയിൻറ്റിങ്ങുകൾ. ഇന്ത്യൻ നാഗരികത ലോകത്തിലെ ഏറ്റവും പഴക്കമുള്ളതാണ്. ഇതിന് സാഹിത്യം, കല, വാസ്തുവിദ്യ എന്നിവയിൽ ജോലിയുണ്ട്. സാഹിത്യം, പുസ്തകങ്ങളുടെ ലോകം. ഭാഷയിലും സാഹിത്യത്തിലും ഇന്ത്യൻ പൈതൃകം സമാന്തരങ്ങളില്ലാത്തതാണ്. വേദങ്ങൾ, ഉപനിഷത്തുകൾ, പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം, ഭഗവത്ഗീത എന്നിവയുമായി പൊരുത്തപ്പെടുന്ന ഒരു സാഹിത്യം മറ്റൊരു ഭാഷയിലും കണ്ടെത്താൻ എളുപ്പമല്ല. ബുദ്ധമതക്കാരുടെ ദീപവംശം, മഹാവംശം എന്നിവയ്ക്കൊപ്പം ജാതകങ്ങളും ത്രിപീടകങ്ങളും ജൈനരുടെ അംഗഗ്രന്ഥങ്ങളും തമിഴരുടെ സംഘസാഹിത്യവും ഉണ്ടായിരുന്നു. പുരാണങ്ങൾ. BC 1st century പുരാണങ്ങൾ രചിക്കപ്പെട്ടത്. പുരാണങ്ങൾ 18 ഇതിന് 5 divisions ഉണ്ട്. പുരാതന ഇന്ത്യയുടെ ഭരണാധികാരികളുടെ രാജ്യവംശങ്ങളെക്കുറിച്ചുള്ള പാരമ്പര്യങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ 5th division ചരിത്രപരമായി പ്രാധാന്യമുണ്ട്. വായു, വിഷ്ണു, മത്സ്യപുരാണം എന്നിവയാണ് പ്രധാന പുരാണങ്ങൾ. പുരാതന ഇന്ത്യയുടെ ചരിത്രത്തെക്കുറിച്ചുള്ള വിലപ്പെട്ട വിവരങ്ങൾ അവ നമുക്ക് നൽകുന്നു. ഇതിഹാസങ്ങൾ. 2 ഇതിഹാസങ്ങൾ, രാമായണവും മഹാഭാരതവും. ഇതിഹാസ കാലഘട്ടത്തിലെ ജനങ്ങളുടെ സാമൂഹിക, രാഷ്ട്രീയ, മതപരമായ സവിശേഷതകളെ വിവരിക്കുന്നു. കൗരവരും പാണ്ഡവരും തമ്മിലുള്ള യുദ്ധത്തെക്കുറിച്ചാണ് മഹാഭാരതം പറയുന്നത്. ഇത് എഴുതിയത് വ്യാസൻ എന്ന മഹർഷിയാണ്. മഹാഭാരതത്തിൽ ഒരു പ്രധാന വിജ്ഞാന സ്രോതസ്സായ ഭഗവത്ഗീത ഉൾപ്പെടുത്തിയിട്ടുണ്ട്. വാൽമീകി രചിച്ച രാമായണം തൻ്റെ ഭാര്യയെ തിരികെ ലഭിക്കാൻ രാവണനോട് യുദ്ധം ചെയ്യേണ്ടി വന്ന രാമനെക്കുറിച്ചാണ് പ്രതിപാദിക്കുന്നത്. ബുദ്ധമതത്തിൻ്റെയും ജൈനമതത്തിൻ്റെയും ഗ്രന്ഥങ്ങൾ. ബുദ്ധമതത്തിലെ ത്രിപീടകങ്ങളും ജാതകങ്ങളും ജൈനമതത്തിലെ അംഗങ്ങളും നമുക്ക് സുപ്രധാന വിവരങ്ങൾ നൽകുന്നു. പുരാതന ഇന്ത്യയുടെ ചരിത്രം പുനർനിർമ്മിക്കാൻ അവ നമ്മളെ സഹായിക്കുന്നു. സംസ്കൃത കൃതികൾ. 2nd century മുതൽ 5th century വരെ, പ്രത്യേകിച്ച് ഗുപ്തഭരണാധികാരികളുടെ കീഴിൽ സംസ്കൃത സാഹിത്യത്തിന് നല്ല നിലവാരം നിർമ്മിക്കപ്പെട്ടു. മഹാകവിയും നാടകകൃത്തുമായ കാളിദാസൻ സംസ്കൃത ഭാഷയെ സമ്പന്നമാക്കി. അദ്ദേഹത്തിൻ്റെ അഭിജ്ഞാന ശാകുന്തളം, വിക്രമോർവശി എന്നീ നാടകങ്ങൾ സംസ്കൃത സാഹിത്യത്തിലെ രത്നങ്ങളാണ്. മുദ്രരാക്ഷസം രചിച്ച വിഷ്കദത്തൻ, അമർകോശം രചിച്ച അമർസിംഗ്, മൃച്ഛകടികം രചിച്ച ശുദ്രകൻ എന്നിവരായിരുന്നു മറ്റ് ചില പ്രധാന എഴുത്തുകാർ. പഞ്ചതന്ത്രം രചിക്കപ്പെട്ടത് ഇക്കാലത്താണ്. തമിഴ് കൃതികൾ. ദക്ഷിണേന്ത്യയിലെ സംസാര സാഹിത്യ ഭാഷയിൽ ഏറ്റവും പഴക്കമുള്ള ഭാഷയാണ് തമിഴ്. തമിഴ് സാഹിത്യത്തിൻ്റെ ആദ്യകാല അടയാളം സംഘസാഹിത്യത്തിൽ കാണാം. പ്രശസ്ത തമിഴ് ഇതിഹാസമായ ചിലമ്പടികാരം 1800 മുമ്പ് ലാംഗോ രചിച്ചതാണ്. 1400 സാത്തനാർ എഴുതിയ മറ്റൊരു തമിഴ് ഇതിഹാസമാണ് മണിമേഖല. കലയും വാസ്തുവിദ്യയും. പുരാതന ഇന്ത്യ ഫൈൻ ആർട്ടിൽ മികച്ച നേട്ടങ്ങൾ കൈവരിച്ചു. വാസ്തുവിദ്യാ മേഖലയിൽ ഗ്രേറ്റ് ബാത്ത്, സാജി സ്തൂപം. ശില്പമേഖലയിൽ അശോക സ്തംഭങ്ങൾ. മെറ്റലർജി മേഖലയിൽ മെഹറൌളിയിലെ ഇരുമ്പ് സ്തംഭം എന്നിവ മികച്ച ഉദാഹരണങ്ങളാണ്. 1000 മുമ്പ് നിർമ്മിച്ച കെട്ടിടങ്ങൾ ഇഷ്ടികയും കല്ലും കൊണ്ട് നിർമ്മിച്ചതാണ്. അവ ഇപ്പോഴും തലയുയർത്തി നിൽക്കുന്നു എന്ന വസ്തുതയാണ് അവയുടെ ഈട് തെളിയിക്കുന്നത്. ചിത്രങ്ങളും ശാസ്ത്രവും. ഈ പ്രദേശത്തെ പെയിൻറ്റിങ്ങുകൾ അജന്തയിലും എല്ലോറായിലുമാണ് കാണപ്പെടുന്നത്. അവ സസ്യങ്ങളിൽ നിന്നും മൃഗങ്ങളിൽ നിന്നും ഉരുത്തിരിഞ്ഞ നിറങ്ങളാൽ നിർമ്മിച്ചവയും വിവരണത്തിൽ ഉജ്ജ്വലവുമായിരുന്നു. ശാസ്ത്രത്തിൽ ആര്യഭട്ടൻ രാവും പകലും ഗ്രഹണങ്ങൾ ആധുനിക കാലത്ത് ഉപയോഗിക്കുന്ന സൂത്രവാക്യം പോലുള്ള കൃത്യമായ ഒരു വൃത്തത്തിൻ്റെ ചുറ്റളവ് എന്നിവയെക്കുറിച്ച് സംസാരിച്ചു.